ഇതിനായി ആവശ്യമുള്ളത് ഇത് ഇത്രയാണ്. അപ്പം ഇത് വന്നിട്ട് മുളക് പൊടിയാണ്, രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതും ഉപ്പാണ്, ഇത് നമ്മൾ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്, അത് നമ്മൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി അധികം ഒന്ന് ജസ്റ്റ് നമ്മൾ എടുത്തോണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഇതിൽ ഇതിലോട്ടങ്ങ് മിക്സായി പോയി. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് രണ്ട് നുള്ളിൽ ഇങ്ങനെ മതി, ഇങ്ങനെ എടുക്കണമില്ല. അപ്പം നമുക്ക് അതിന് പിന്നെ നമ്മളെ മെയിൻ സാധനം ഇതാണ്. അപ്പം നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തുടങ്ങാം. അത് ഉണ്ടാക്കി നോക്കാം. അതുണ്ടാക്കാൻ നമുക്ക് അത് ലേസ് എടുക്കണം. അപ്പൊ നമുക്കിത് പൊടിയാൻ പറ്റില്ല. പൊടിഞ്ഞ നമ്മളിതിന്റെ ഒരു ക്ലൈമാറ്റിക് പോകും. അപ്പൊ ഇത് കറക്റ്റ് വേസ് ജോളോ ചിപ്പ് പോലെ തന്നെ ഉണ്ട്, കണ്ടോ? ജോളോ ചിപ്പ് പോലെ കറക്റ്റ് ഉണ്ട്. ഡോക്ടേഴ്സാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്കിതില് അധികം കുറച്ച് മുളകുപൊടി ഇട്ടാൽ മിക്സ് ചെയ്യണം. ഇതിപ്പോ ആദ്യം ഞാൻ പറഞ്ഞ രേസ് മുളകുപൊടി ഉണ്ട്. നമുക്കിത് ആണെങ്കിൽ ഫുൾ പാക്കറ്റ് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം. അത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം. ആ നല്ല എഴുതി റെഡി ആയിട്ടുണ്ട്, കണ്ടോ? കറക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ടേ. കറക്റ്റ് ജോള ചിപ്പ് പോലെ തന്നെ ഉണ്ട്, കണ്ടോ? നല്ല എഴുതി കൊണ്ടോ അറിയത്തില്ല. എവരൊക്കെ റെഡിയാണോ കഴിക്കാൻ? അപ്പൊ എല്ലാരും റെഡിയാണേ. അപ്പൊ നമ്മളെ ഈ സാധനമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിളിക്കാം, നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ മാത്രം വേണ്ട, ഒരാളെയും കൂടെ വിളിക്കാം. അപ്പം ഡിസൈൻ കണ്ടോ? ഇത് നല്ല പോളി സാധനമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഫ്രാങ്ക് ചെയ്യാനൊക്കെ നിങ്ങൾ അധികം എരിയുമായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ എന്തെങ്കിലും പനിയോ ചുമ എനിക്ക്
ശരിയായ സീനാണ് ഗൈസ്. ഇപ്പോ ഒരു ചെറിയ പീസ് നമ്മൾ അപ്പോൾ അവർക്ക് கரெക്റ്റ് ആയിട്ടുള്ള പീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം വെച്ചോ ഗൈസ്, പിന്നെ അവരെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക്